വിഷാരിച്ചേട്ട മുഞ്ചച്ചി നസീർഗ, നിങ്ങൾ ഒഴിവ് സമയങ്ങൾ ആനന്ദകരമാക്കാനായി എന്താ ചെയ്യാറുള്ളത്? ഒഴിവ് സമയങ്ങളിൽ ഞാൻ പറഞ്ഞാ പക്ഷെ ചിലപ്പോ ആൾക്കാർ എന്നെ ചീത്ത വിളിക്കും. തീരെ ഒക്കെ ഒഴിവാണെങ്കിൽ ഒരു സ്മോൾ അടിച്ചിട്ട് സൂപ്പർ സ്റ്റാറിന്റെ സിനിമ കാണും. ഓ, അത് നല്ലൊരു പരിപാടിയാണ്. സൂപ്പർ സ്റ്റാറിന്റെ പടമോ കണ്ട് ചില്ലടിച്ചിരിക്കുകയല്ലോ? കണ്ട പടം വീണ്ടും കാണും. അതൊരു രസമല്ലേ. ഏറ്റവും കൂടുതൽ അങ്ങനെ ഇഷ്ടപ്പെട്ട പടം ഏതാണ് സൂപ്പർ സ്റ്റാറിന്റെ? ഇപ്പൊ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ കണ്ട ജയിലറ. മാസ പടമായിരുന്നു. മഞ്ചേച്ചി, ഞാൻ ഒന്നുകിൽ കുക്ക് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇരുന്ന് ഫുൾ ഡേ ഇരുന്ന് സിനിമ കാണും. ഒറ്റയ്ക്ക് ഞാൻ ഇരിക്കും. നിനക്ക് അറിയാലോ എന്റെ എനിക്ക് ഒറ്റയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് പോവാം, പുള്ളിക്കാരത്ത് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. അതായത് എനിക്ക് അതായത് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഇഷ്ടമല്ലെന്ന് അതിനൊരു വ്യംഗ്യാർത്ഥമുണ്ട്. അല്ലടാ, നീ ആലോചിക്കും. ഒരു 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 സ്ഥലത്ത് ഒരു ഫ്ലാറ്റിൽ എന്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, മൂന്നാലഞ്ച് ദിവസമൊക്കെ ഷൂട്ട് ഇല്ലാതെ വരുമ്പോ റൂമില് ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കും. ഞാൻ സിനിമ കണ്ടിട്ടോ എന്തെങ്കിലും വായിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കും. ഞാൻ രസമാണ്. അത് നല്ല രസമാണ്. സിനിമ കാണുന്ന രസമാണ്. ഇപ്പൊ രണ്ടുപേരും സിനിമ പിടിച്ച എനിക്കോ വരയ്ക്കും. കാരണം എനിക്ക് അതുകൊണ്ട് വേറെ ചില ലക്ഷ്യങ്ങളുണ്ട്. അതുകൊണ്ടാ അത് ഒഴിവ് സമയം ആനന്ദരവൊക്കെ അല്ല. വരച്ച സാധനം പിന്നെ ഒഴിവില്ലാത്തപ്പോ വിറ്റ് പൈസ ആക്കുന്നുണ്ട്. ഞങ്ങൾക്ക് രണ്ടിനും ചെലവുള്ളു, പുള്ളിക്ക് വരവും കൂടെ ഉണ്ട്. അതാണ് വ്യത്യാസം. അതല്ല, അത് കൂടെ ഒരു ജോലിയല്ലേ. അല്ലാതെ ചില്ലടിക്കാനായിട്ട് എന്താ ചെയ്യാ? സുഹൃത്തുക്കളുമായിട്ടിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനെയല്ല, കുറച്ച് കൊഴിവിട്ടാണെങ്കിൽ നമ്മള് മാക്സിമം വീട്ടിലിരിക്കാനാണ് നോക്കുന്നത്. ഒഴിവ് കുറച്ചല്ലേ കിട്ടുള്ളൂ. അതെ, വല്ലപ്പോഴും കിട്ടുന്ന ഒരു ഗ്യാപ്പ്. അത് ഭാഗ്യമാണ്. എപ്പോഴും ഇങ്ങനെ എൻഗേജ്ഡ് ആയി നിൽക്കാൻ പറ്റുന്നില്ലേ? പക്ഷെ നീ ആ കൊറോണ സമയമില്ലേ, അതിനോട് അടുപ്പിച്ച് കൊറേ മാസങ്ങളില്ലേ, ആ മാസമൊക്കെ നീ വരണായിരുന്നു. അതെന്താ? അയ്യോ, പിന്നെ ചില ചെറിയ വിനോദങ്ങളുണ്ട്. വളരെ വെച്ച് ചില കൂട്ടുകാരൊക്കെ ഒരു മിസ് റോൾ അടിക്കും. എന്ന് വെച്ചാൽ വിളിക്കും, ഇത്ര നടിപ്പിച്ചിട്ട് നിർത്തും. അവൻ തിരിച്ചു വിളിക്കുമ്പോ കൊറേ നേരം ഞാൻ എടുക്കുകയല്ല. ഇവൻ അഞ്ചാറ് തവണ വിളിക്കും, എന്നിട്ട് പിന്നെ ഇത്രന്ന് ഒരു അടിയും കൊണ്ട് അടിക്കും. പിന്നെ അവൻ വിളിക്കുമ്പോ ഞാൻ എടുക്കൂല. അങ്ങനെയുള്ള ചില നേരമ്പോക്കുണ്ട്. ഒരു സുഖം, ചെറിയ ചെറിയ എന്റർടൈൻമെന്റ്, ചെറിയ സൈക്കോ സുഖങ്ങൾ, അതാണ് ഇതിന് പറയുന്നത്. സൈക്കോ തരം വല്ലതും ഉണ്ടോ? ഇല്ല, സഹിക്കാത്ത തരങ്ങളാ. സൈക്കോതരം ഒന്നും ഇല്ല. ഇടയ്ക്ക് മറ്റേ ലാലേട്ടൻ ലൂസിഫറിൽ ചവിട്ടണൊക്കെ കാലൊക്കെ പൊക്കി ചവിട്ടണാണ് നേരെ. ഞാൻ നിന്നല്ലേ, നിന്റെ കയ്യിലിരിപ്പത് സൈക്കോതരം അല്ലേ? നിന്റെ കയ്യിലിരിപ്പടാ സൈക്കോതരം അല്ല. ആർക്കും ഒന്ന് എഴുന്നേറ്റ് അടിച്ചു പോകുന്നു നിന്റെ സ്വഭാവം. നിന്നെ സഹിക്കാത്തോണ്ടത്. അതെ, പറയൂ. സൈക്കോ വേറൊരു സ്ഥലം ഉണ്ടായിരുന്നു. ഒരു ഇങ്ങനൊരു ഇറക്കം, ഇവിടെ ഒരു റോഡ്, ഇങ്ങനൊരു സ്ഥലം. അപ്പം ഈ ഞങ്ങൾ ആ ഇറക്കവും ഈ റോഡും കൂടെ ചേരുന്നിടത്ത് നിന്നിട്ട് എന്റെ ഒരു കൗമാര സമയത്തൊക്കെ ഇതിലിങ്ങനെ വല്ലരും ബൈക്കിലൊക്കെ പോകുമ്പോഴേ വിളിച്ചിട്ട് ഇങ്ങനെ അകത്തോട്ട് കൈകാണിച്ചേക്കും. അപ്പൊ അവൻ അവിടെ ബൈക്ക് നിർത്തി നോക്കുമ്പോ ഈ റോഡിൽ അകത്തോട്ടോ ഇങ്ങോട്ട് തിരിഞ്ഞ ആരെങ്കിലും വിളിച്ചെന്ന് വിചാരിക്കും. ഞാൻ ജോഗ്രഫിക്കലി മനസ്സിലായോ? നിന്നെ നോക്കി വിളിച്ചിട്ട് അകത്തെ റോട്ടിലോട്ട് നോക്കി ഇവരെന്ന് പറഞ്ഞാൽ കേറ്റം കയറുമ്പോ അവൻ കുറച്ചുനേരം അവിടെ നോക്കിട്ട് അവൻ അങ്ങ് പോവും. പിന്നെ അവിടെ നിൽക്ക അടുത്ത ആള് പോകും. പിന്നെ ഇതിങ്ങനെ പറ്റിക്കും. അപ്പൊ ഇതിനൊരു ഗംഭീര ടൈമിങ് വേണം. ഞാൻ ചെയ്യണ കണ്ടിട്ട് ശ്രീത്ത് എന്റെ ഒരു കൂട്ടുകാരൻ ഒരു പുള്ളി വായിക്കി പോകുമ്പോ അവൻ തിരിഞ്ഞു നോക്കിയപ്പോ ഇങ്ങനെ നിക്കണേ. കാലേ കുത്തിയ ബൈക്ക് വിളിച്ചോണ്ട് വന്നിട്ട് അടുത്ത് നിന്ന് ഒരു കെട്ട് തെറി. ഇതേപോലെ തന്നെ നമ്മളിങ്ങനെ ആൾക്കാർ പോകുമ്പോഴത്തേനും തിരിഞ്ഞു നോക്കൂലേ. ഇപ്പതൊക്കെ നിർത്തി. അങ്ങനത്തെ ചില ക്രൂര വിനോദങ്ങൾ ഞാൻ സാധനം. ഇങ്ങനെ കെട്ടിപ്പിടിക്കാനായിട്ട് ഇങ്ങനെ ആൾക്കാർ വരുമ്പോ ഇങ്ങനെ പോയിട്ട് അവരെ ഒഴിഞ്ഞ് ബാക്കി കിടന്നെ കെട്ടിപ്പിടിക്കും. നമ്മൾ തന്നെ ആളെ സെറ്റ് ചെയ്തേക്ക്. അത് രണ്ടു പ്രാവശ്യം അടിയിൽ നിന്ന് ജസ്റ്റ് എസ്കേപ്പ് ആയിട്ടുണ്ടായി. കല്യാണം കഴിക്കാത്തല്ലേ അങ്ങനെയൊക്കെ ആകാം. ചില അങ്ങനെയുള്ള ചില ചെറിയ 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 വിനോദങ്ങൾ. കൽപ്പന ചേച്ചിക്ക് ഈ ഷൂട്ടിന്റെ ഇടയിലൊക്കെ നമ്മള് റോഡിലൊക്കെ ഷൂട്ട് ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിലും പുള്ളിക്കാരിക്ക് ഈ റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ വണ്ടി പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ആ വണ്ടിക്ക് ഇങ്ങനെ ഇടം കൊടുത്തിട്ട് ആ റോഡിൽ നിന്ന് ഇങ്ങനെ മാറി ഇടം കൊടുത്തിട്ട് പോയി കഴിയുമ്പോഴത്തേക്കും പോകുന്നവന്റെ പുറകെ നോക്കിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കും. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഓട്ടോറിക്ഷക്കാരൻ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് സീത്ത് തുറന്നിട്ട് പോയി. കൽപ്പ പലരും ഇങ്ങനെ കണ്ണാടി കൂടെ കണ്ടാലും കൽപ്പന ചേച്ചി ആയതുകൊണ്ട് എല്ലാരും പറഞ്ഞു പോകും. കെ എസ് പ്രസാദിന്റെ അടുത്തൊക്കെ ട്രിപ്പ് നിൽക്കുമ്പോഴേ വന്ന പുതിയൊരുത്തനുണ്ട്. പ്രസാദിനെ നമ്മളെല്ലാം റെസ്പെക്ട് ചെയ്തൊക്കെ നിൽക്കുമല്ലേ. ഞാൻ അവന്റെ അടുത്ത് നിന്നിട്ട് ഇവിടെ നിന്നെ പ്രസാദിനെ ഒന്ന് വിളിച്ചു അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു പറയും. ഇവൻ പ്രസാദിന്റെ അടുത്ത് നിന്ന് കുറെ നേരം നിൽക്കും. പ്രസാദിന് പിന്നെ ജസ്റ്റ് ആ എന്ന് നിൽക്കും. കുറെ നേരം കഴിഞ്ഞിട്ട് ഇവൻ എന്താ നിൽക്കും, പുള്ളി എന്താ നീ ഇവിടെ നിൽക്കുന്നത്, ഇപ്പോ അവിടെ പോകുന്നു പറഞ്ഞിട്ട് അവൻ ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞു. കൽപ്പൻ ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോഴാ എന്താ ഉർവശ ചേച്ചിയും കൽപ്പൻ ചേച്ചിക്കും ഒക്കെ അവർക്ക് അവരുടേതായിട്ടൊരു ഭാഷയുണ്ട് സംസാരിക്കുന്നത്. അവരുടെ ഭാഷ നമ്മുടെ മുമ്പിൽ സംസാരിക്കും, നമുക്ക് പിടിക്കാൻ പറ്റില്ല. എന്താ പറയണത്, മലയാളം അല്ലേ? നാ കൂട്ടി തുടക്കം, ഓരോ അക്ഷരത്തിന്റെ മുമ്പിൽ നാ ഇടും.
നമഞ്ചു അങ്ങനെയല്ല ഇപ്പം, അതായത് നിനക്ക് സുഖമാണോന്ന് ചോദിക്കാണ് സനി സന സക്ക് സസു സകം സണോ നിനക്ക് സുഖമാണ് എല്ലാം നീ നിന്റെ മുമ്പിൽ ഓരോ സാവിത ഇട സകാ സാർ സത്യ സക്ക് സസു സൂര്യ ഇങ്ങനെ പറയുക അതിനകത്ത്. സവോ സരു സജി സരി സൈ സരു സജി സരി സഭം സഭം അങ്ങനെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി അതായിരുന്നു അത് കൊള്ളാം അങ്ങനത്തെ ഭാഷ ഉണ്ടാക്കും.